കഥാപ്രവാഹം തുടരുകയാണ്. മലയാള സാഹിത്യത്തിലും അതുപോലെ തന്നെ പുസ്തക പ്രസാധനായി രംഗത്തും വഴിത്തിരിവ് സൃഷ്ടിച്ച രണ്ട് പേരാണ് ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീ പെരുമ്പടവം ശ്രീധരനും ശ്രീ ആശ്രാമം ഫാസിയും. പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏതാണ്ട് 50 പതിപ്പുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. 100,000-ലേറെ കോപ്പികൾ വിറ്റുപോയിരിക്കുന്നു. മലയാള പുസ്തക പ്രസാധന രംഗത്ത് ഒരു റെക്കോർഡ് തന്നെ എന്ന് വിശേഷിപ്പിക്കാം. രണ്ടുപേർക്കും വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പെരുമ്പടവൻ ശ്രീധരനിലേക്ക്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതുന്ന സമയത്ത് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ ഇത് ഇത്രയേറെ സ്വീകരിക്കപ്പെടുമെന്ന്? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് സന്ദേഹവും ഉണ്ടായിരുന്നു ഈ പുസ്തകം എൻ്റെ വായനക്കാരെങ്ങനെ സ്വീകരിക്കുമെന്ന്. എൻ്റെ അഭയം തൊട്ടുള്ള എൻ്റെ പുസ്തകങ്ങൾ മിക്കതും ബെസ്റ്റ് സെല്ലറുകളായിരുന്നു. അത് നമ്മുടെ കേരളീയ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ള കഥകളായിരുന്നു. അത് നമ്മുടെ അനുഭവം, കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ വായനക്കാർക്ക് അവരുടെ അനുഭവങ്ങളായി കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മറ്റൊരു നൂറ്റാണ്ടിൽ മറ്റൊരു രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഒരു നോവലാണ്. അത് വായനക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്നൊരു സന്ദേഹമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഒരു 1.5 മാസത്തിനുള്ളിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വായനക്കാരിതിനെ മുക്തകണ്ഠം സ്വീകരിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ റഷ്യൻ ഭാഷയുമായിട്ടുള്ള ഒരു അടുപ്പവും റഷ്യൻ സാഹിത്യവുമായിട്ടുള്ള ഒരു അടുപ്പവും ഉണ്ടായിരുന്നോ ഇതിന് പിന്നിലൊരു പ്രചോദനമായിട്ട്? അത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഭാഷയിൽ റഷ്യൻ ക്ലാസിക്കുകൾ മലയാളത്തിൽ വായിക്കാൻ കിട്ടുമായിരുന്നു. മറ്റ് ഇന്ത്യൻ ഭാഷകൾക്കില്ലാത്തൊരു സൗഭാഗ്യമായിരുന്നു മലയാളത്തിൽ നിന്നുണ്ടായിരുന്നത്. ടോൾസ്റ്റോയിയുടെയും ദസ്തയേവ്സ്കിയുടെയും ഗോർക്കിയുടെയും ചെക്കോവിൻ്റെയും പുഷ്കിൻ്റെയും അങ്ങനെയുള്ള റഷ്യയിലെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ സോവിയറ്റ് ക്ലാസിക്കുകൾ മലയാളത്തിൽ വായിക്കാൻ കിട്ടുമായിരുന്നു. അതൊക്കെ വായിച്ച് ഞാൻ ഈ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായ, മലയാള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം അതിനകത്ത് കണ്ടു. അതൊരു വലിയ റഷ്യൻ ജീവിതത്തെ തിരിച്ചറിയാനും അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ് ആ ക്ലാസിക്കുകളുടെ വായന. ഓക്കെ, അതാണ് റഷ്യൻ സാഹിത്യമായിട്ടുള്ള എൻ്റെ ബന്ധം. ഓക്കെ, ഈ പുസ്തകം പ്രസാധനം ചെയ്യാനായിട്ട് താങ്കൾ രംഗത്ത് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ചേട്ടനുമായിട്ട് ഞാൻ ഏകദേശം 40 വർഷക്കാലമായി പരിചയമുണ്ട്. ഒരു ദിവസം ജനീകം വാരികയിൽ ചേട്ടൻ എഴുതിയ ഒരു കഥ വായിച്ചിഷ്ടപ്പെട്ട് അങ്ങനൊരു വായനക്കാരൻ ഒരു എഴുത്തുകാരനെ തേടി പോകുന്ന ഒരു സംഭവമാണ്. അന്ന് കാമ്പിശ്ശേരി സാറിൻ്റെ നിന്നാണ് ഞാൻ വിലാസം വാങ്ങിച്ച് ചേട്ടനൊരു കത്ത് എഴുതുന്നത്. അന്ന് തുടങ്ങിയ ആ ബന്ധമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1992 ചേട്ടൻ്റെ ഒരു സങ്കീർത്തനം പോലെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. 1993 ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റൊരു പ്രസാധകന് കൊടുക്കാനായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് ചേട്ടാ ഇത്? അന്ന് വരെ ചേട്ടൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന നാഷണൽ ബുക്ക് സ്റ്റാള് SPCS അവർക്ക് കൊടുത്തുവിടാന്ന് ഒരു ചോദ്യം ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, ആ ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല. എന്നേരം ഞാൻ ചോദിച്ചു, എനിക്ക് അത് നമുക്കങ്ങ് പ്രസിദ്ധീകരിച്ചാലോ എന്ന് ചോദിച്ചു. അന്ന് ഈ പ്രസാധനം എന്തെന്നും എനിക്കറിയത്തില്ല, ഏത് പേപ്പർ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ വിതരണം ചെയ്യണമെന്നും ഒന്നും അറിയാത്തതാണ്. എന്നാലും ചേട്ടൻ എന്നെ വിലക്കി, അത് വേണ്ട, കാരണം ബാസിക്ക് 5 രൂപ നഷ്ടപ്പെടുന്നത് എൻ്റെയും കൂടെ നഷ്ടമാണെന്ന്. പക്ഷെ എന്നാലും ഒരു മനസ്സിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, അല്ലാതെ നമുക്കങ്ങ് പ്രസിദ്ധീകരിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിൻ്റെ ബാലപാഠം പഠിക്കാനായിട്ട് നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്. അന്ന് കോട്ടയത്ത് DC കിഴക്കേമുറി സാറുണ്ട്, SPCSൻ്റെ അന്നത്തെ സെക്രട്ടറിയായ ഗോപി കൊടുങ്ങല്ലൂർ സാറുണ്ട്. രണ്ടുപേരിൽ നിന്ന് കിട്ടിയ ആ പാഠമാണ് എന്നെ ഈ പുസ്തക പ്രസാധന രംഗത്തേക്ക് ഇറക്കാൻ. ഓക്കെ, ഇപ്പോൾ ഏതായാലും 50 പതിപ്പുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 50-ാം പതിപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. 50-ാം പതിപ്പ് 10 വ്യത്യസ്തമായ കവറിലാണ് വായനക്കാരിൽ എത്തിച്ചിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ 10 കവറ്. അത് തന്നെ ആദ്യത്തെ കവറ് 1-ാം പതിപ്പിന് വരച്ചത് TA ജോസഫാണ്. ആ TA ജോസഫിൻ്റെ വരയും കൊല്ലത്തെ പ്രദീപ് ശശിയുടെ വരയും ചേർന്ന് ആ 2 ആർട്ടിസ്റ്റുകളാണ് ഈ 10 കവറും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പ്രസാധനത്തിലൂടെ ഒരു കൂട്ടുകെട്ടും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു അന്ന്, ഒരു സൗഹൃദം കൂടി. അതെ, അതാണ് ഇതിനകത്ത് ഒരു ശേഷിക്കുന്ന ഒരു വസ്തുത. അതാണ്, പ്രസാധകനും എഴുത്തുകാരനും പ്രസാധകനും ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം, ഒരു സൗഹൃദം, 40 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആത്മബന്ധം രൂപപ്പെട്ടു എന്നുള്ളതാണ്. പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ഞാൻ എഴുത്തുകാരനും അദ്ദേഹം എൻ്റെ വായനക്കാരനുമായിരുന്നു, വേണമെങ്കിൽ ആരാധകൻ എന്ന് പറയാം. അങ്ങനെയാണ് എന്നെ കാണാൻ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സഹോദരൻ, ജ്യേഷ്ഠാനിയന്മാരെ പോലെയായിത്തീർന്നു. പിന്നീടാണ് എഴുത്തുകാരനും പ്രസാധകനുമായിത്തീരുന്നത്. പക്ഷേ ഇപ്പോൾ ശേഷിക്കുന്നത്
എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എനിക്ക് ഫാസി എൻ്റെ അനുജനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അങ്ങനെ ഒരു ഒരു സഹോദരിയാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ വളർന്നു വന്നത്. ഓക്കെ, ഒട്ടേറെ ഭാഷകളിലേക്ക് സങ്കീർത്തനം പോലെ വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യപ്പെടാൻ പോവുകയാണ്. തർജ്ജമ കഴിഞ്ഞു, അതിൻ്റെ പ്രസിദ്ധീകരണം ഉടനെ ഉണ്ടാവും. ഏതായാലും അങ്ങ് തന്നെ ഈ പുസ്തകത്തിൽ അങ്ങയുടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അലൽപ്പം ഒന്ന് അല്ലേ വായിച്ചാൽ ആയിരിക്കും തോന്നും. ഏതാണ് പോലും ഇതിന്റെ പ്രസാധകൻ എന്ന നിലയിൽ, ആരാധകനും കൂടിയായിരുന്നു താങ്കൾ തിരുമടവും ശ്രീധരന്റെ, പ്രസാധകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ ഈ പുസ്തകത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ഈ ദസ്തോവ്സ്കിയും അന്നയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ആദ്യമേ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്, അവിടെ മുതലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ നോവലിന്റെ രചനയെ സംബന്ധിച്ച ഒരു കാര്യമാണ്. എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു ജീവിതമാണ് ഞാൻ എഴുതുന്നത്. ഒരു ആ പ്രദേശമൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ റഷ്യ കണ്ടിട്ടില്ല, കാണാതെ എഴുതിയൊരു നോവലാണിത്. പക്ഷേ ഇത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് എഴുതി തീർക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ സംശയിച്ച് നിന്ന ചില നിമിഷങ്ങളുണ്ട് രചനയുടെ ആ അവസ്ഥ അവസരങ്ങളിൽ. പക്ഷെ പെട്ടെന്ന് ഒരു ഒരു സ്ട്രൈക്കിംഗ് മോമെൻ്റ് എനിക്കുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: സ്വപ്ന സദൃശ്യമായ ഒരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അത് അതങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ താൻ നടന്ന വിജനമായ ആ വഴി സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതെങ്കിലും വഴിയാണെന്ന് തോന്നുന്നില്ല. ഏതോ ഒരു രാത്രി, ഏതോ ഒരു വഴി, ഏതോ ഒരു കാലം. ഇത് ഇത്രയും എഴുതിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ആന്തരികമായൊരു പ്രചോദനം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു സന്ദർഭമാണ് ഇത്, ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ എന്ന് ദസ്തയേവ്സ്കിയെ വിശേഷിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴും ഇതേ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എഴുത്തിന് യാതൊരു തടസ്സവും, സങ്കീർത്തനം പോലെ എന്ന് പേരിടാൻ ഒരു കാരണം അതാണ്. പക്ഷേ ഇത് ഇതിനകത്തെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പം ബൈബിളിലെ ദാവീദിൻ്റെ ജീവിതമൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ബന്ധമുണ്ട്. ദാവീദ് ഇങ്ങനെ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഏതാണ്ടൊരു പാപഭംഗിലമായ ദുരന്തപൂർണമായ സംഘർഷഭരിതമായ ജീവിതം നയിക്കുകയും അതിൻ്റെ പശ്ചാത്താപം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ദാവീദിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ദസ്തേവ്സ്കിയെ വിചാരണ ചെയ്യുന്ന നിമിഷങ്ങൾ ഈ നോവലിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ ദസ്തേവ്സ്കിയുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു അനുഭവമുണ്ട്. അത് ദസ്തേവ്സ്കിയും ദൈവവുമായിട്ടുള്ള ആയിട്ടുള്ളൊരു വാഗ്വാദമാണ്. എപ്പോഴും ദൈവത്തെ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ളത് ദസ്തേവ്സ്കിയെ ലോകത്തുള്ള എല്ലാ വായനക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് എഴുതുമ്പോൾ. എങ്കിലും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ദസ്തേവ്സ്കി ആയിരുന്നു എന്നൊരു കണ്ടെത്തലാണ് എനിക്ക്. അതാണ് ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ എന്ന് ദസ്തേവ്സ്കിയെ സങ്കല്പിക്കാൻ കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു പ്രചോദനം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ എഴുത്തിൽ തടഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഏതായാലും 20 വർഷത്തിനിടയിൽ 50 പതിപ്പുകൾ വന്നു. ഇനി എത്ര വർഷത്തിനുള്ളിൽ ഇതിന് 100-ാം പതിപ്പിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അടുത്ത തലമുറ ഇതിപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം വായനക്കാരെ അടുത്ത തലമുറ, അവരിപ്പോഴും ബെസ്റ്റ് സെല്ലറാണിത്. ഇപ്പോൾ തന്നെ 51-ാം പതിപ്പ് ഈ മാസം തന്നെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് 100-ാം പതിപ്പിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സൗഹൃദവും ഇതുപോലെ തന്നെ പൂത്തുലഞ്ഞ് നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. വാർത്താ പ്രഭാതത്തിലെ അതിഥികളായി എത്തിയതിന് രണ്ടുപേർക്കും വളരെ ഞങ്ങളെ അതിഥികളായി ക്ഷണിച്ചതിന് ഏഷ്യാനെറ്റിനും നന്ദി.